ഹലോ, അപ്പോൾ എല്ലാവർക്കും ട്രൂ ലൈൻ മീഡിയയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചോറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അടിപൊളി ചോറാണിത്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിന് വേണ്ട. പെട്ടെന്ന് ഇറച്ചിച്ചോറ് തിന്നാനൊരു പൂതി വന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ഇതിനുള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിന് ആവശ്യമില്ല. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കുകയും ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഞാൻ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. 1 കിലോ ബീഫ് ഉണ്ടാകും. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. നന്നായിട്ട് പേസ്റ്റ് ആവണമെന്നില്ല, നമ്മളൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ നമ്മളിതിലേക്ക് പച്ചമുളക് അരിഞ്ഞത്. ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പച്ചമുളക് അരിഞ്ഞതും പിന്നെ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പുള്ള തക്കാളിയാണ്. അപ്പോൾ 2 തക്കാളിയും പിന്നെ 2 സബോളയും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും ഇതിലേക്ക് കറിവേപ്പിലയും പിന്നെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ച് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നമ്മളിതൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ ഇറച്ചി വേവിച്ചെടുക്കാം. ഇറച്ചിക്കറി നമ്മൾ സാധാ എങ്ങനെയാണോ ഇറച്ചിക്കറി വെക്കുന്നത് ആ ഒരു ടേസ്റ്റിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇറച്ചിക്കറി വെക്കാം. ഞാനിവിടെ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതൊന്ന് അടുപ്പത്ത് വെക്കാം. ശേഷം ഇതൊരു 5-6 വിസിൽ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഓഫ് ചെയ്തൊന്ന് തുറന്ന് നോക്കുകയാണ്. ഈ ടൈമിൽ നന്നായിട്ട് ഇത് വെള്ളം ഇതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കി വെള്ളം ഇതിലേക്ക് വന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനു മുൻപ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. അപ്പം ഞാൻ ഇതിലുള്ള വെള്ളം ഉണ്ടല്ലോ, ഈ ഇറച്ചിയിലുണ്ടാകുന്ന ബാക്കി വെള്ളം ഞാനൊരു അരിപ്പ് ഉപയോഗിച്ചിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ്. നമ്മൾ ഈ വെള്ളത്തിലാണ് ചോറ് വേവിക്കുന്നത്. അപ്പോൾ ഈ വെള്ളം അരിച്ചെടുത്തിട്ടുണ്ട്. ബാക്കി കുറച്ച് വെള്ളം ഈ ഇറച്ചിയിലുണ്ട്. അതിന് നമുക്കൊന്ന് വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതാ ഇവിടത് വറ്റിച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഞാൻ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ചോറിലൊന്ന് അരി വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ അരി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നെയ്ച്ചോറിൻ്റെ ഈ ഒരു അരിയാണ് ഇത് എടുത്തിട്ടുള്ളത്, ചെറിയ അരി. അപ്പോൾ നമുക്ക് ഈ ഇതിൽ ഈ ചോറ് തയ്യാറാക്കാനായിട്ട് നമുക്ക് കുറച്ച് ഇറച്ചി മതി. ചോറിന് കുറച്ച് ഇറച്ചി മതി, നമുക്ക് കൂടുതൽ ഇറച്ചിയൊന്നും ആവശ്യമില്ല. അപ്പോൾ ഞാൻ അടുപ്പത്ത് ഒരു പാന് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യും സൺഫ്ലവർ ഓയിൽ 1/3 ടീസ്പൂണും ബാക്കി നെയ്യും കൂടിയാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇവ ആവശ്യാനുസരണം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1 സബോള ഒന്ന് ജസ്റ്റ് ഇട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ സബോള മതി, അതിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അതൊന്ന് വാടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു വെള്ളമുണ്ടല്ലോ, ഇറച്ചി വേവിച്ച ആ വെള്ളം ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് ഉപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ പിഴിഞ്ഞത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ ചോറ് തമ്മിൽ പരസ്പരം ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം. അപ്പോൾ ഇത് തിളക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇനി അരിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ വെള്ളം തിളച്ച് വന്നപ്പോൾ ഞാനിതിലേക്ക് അരിയിട്ട് കൊടുത്തിട്ടുണ്ട്. അരിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതൊരു 1/4 വേവ് ആവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ ചോറ് ഇവിടെ 1/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് വെള്ളമൊക്കെ അതിൽ നിൽക്കണ ഉണ്ടാവുന്ന ആ ടൈമിൽ നമുക്കിതിലേക്ക് നമ്മുടെ ഈ നേരത്തെ ഉണ്ടാക്കി വെച്ച ഈ ഒരു ഇറച്ചി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം മുകളിലായിട്ട്. ഇനി ഇതിൽ കിടന്നിട്ടത് ഒന്ന് ജസ്റ്റ് ചെറിയ ഫ്ലെയിമിൽ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മല്ലിയില വിതറി കൊടുക്കാം. ഇപ്പോൾ അത് 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് മുഴുവനായിട്ടും വെന്തിട്ടുണ്ട്. ശേഷം നമുക്ക് ഇതൊന്ന് അടിമറിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
ഇതിൽ കഷ്ണം കുറവായിരിക്കും, ചോറ് നന്നായിട്ട് ഉണ്ടാകും. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത്? അപ്പോൾ ഈ ഇറച്ചിച്ചോറ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ ഒരു മലബാർ ഇറച്ചിച്ചോറ് നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, ഇത്രയും പണിയുള്ളൂ ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി വരുന്നത് വരേക്കും ബൈ ബൈ.